കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ളയ്ക്കെതിരെയും മറ്റ് അഭിഭാഷകർക്കെതിരെയും അതിജീവിത ബാർ കൌൺസിലിൽ പരാതി നൽകി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും രാമൻപിള്ള നേതൃത്വം നൽകിയെന്നും അഭിഭാഷക വൃത്തിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നുമാണ് പരാതി അഭിഭാഷകരായ ടി ഫിലിപ്പ് വർഗീസ് സുജേഷ് മേനോൻ എന്നിവരാണ് മറ്റ് അഭിഭാഷകർ സീനിയർ അഭിഭാഷകനായ രാമൻപിള്ള സാക്ഷികളെ നേരിട്ട് വിളിച്ച് സ്വാധീനിച്ചു രാമൻപിള്ളയുടെ ഓഫീസിൽ വെച്ച് ദിലീപിന്റെ ഫോണിലെ തെളിവ് നശിപ്പിച്ചു കോടതി ഉത്തരവ് നിലനിൽക്കിയാണ് ഈ നടപടി നടപടിയുണ്ടായത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച അഭിഭാഷകർക്കെതിരെ അന്വേഷണം നടത്തി നടപടി വേണം നിലവിൽ ഇരുപത് സാക്ഷികൾ കൂറുമാറിയതിന് പിന്നിൽ അഭിഭാഷക സംഘമുണ്ട് എന്നും അതിജീവിത ബാർ കൗൺസിലിൽ നൽകിയ പരാതിയിൽ പറയുന്നു നേരത്തെ വി രാമൻപിള്ളക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ അഭിഭാഷകർ തന്നെ രംഗത്ത് വരികയും ചെയ്തു ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ് ഹൈക്കോടതി അഭിഭാഷകർ അന്ന് പ്രതിഷേധിച്ചിരുന്നു അതേസമയം ദിലീപിനെതിരായ വധകൂടാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച സൈബർ വിദഗ്ധൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വ്യാജ തെളിവുകൾ നൽകാൻ ആവശ്യപ്പെട്ടായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഭീഷണി കോഴിക്കോട് സ്വദേശിയായ സായ് ശങ്കറാണ് ഹൈക്കോടതിയിൽ ഇതിനെതിരെ ഹർജി നൽകിയത് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം സായിയാണ് ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചതെന്ന് മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് നിർബന്ധിക്കുന്നുവെന്നും മുൻവൈരാഗ്യം വെച്ച ഡിവൈഎസ്പി ബൈജു പൗലോസ് തന്നെ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു ചോദ്യം ചെയ്യാനെന്ന പേരിൽ വിളിച്ചു വരുത്തി തന്നെ പീഡിപ്പിക്കുകയാണെന്നും എസ് പി സുദർശന്റെ അറിവോടെയാണ് ബൈജു പൗലോസിന്റെ നടപടികളെന്നും ഹർജിയിലുണ്ട് ഹർജി സ്വീകരിച്ച ഹൈക്കോടതി നോട്ടീസ് നൽകാതെ സായ്ശങ്കറെ ചോദ്യം ചെയ്യരുതെന്ന് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാമൻപിള്ളക്കെതിരെ പരാതിയുമായി അതിജീവിത ബാർ കൗൺസിലിനെ സമീപിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വധഗൂഢാലോചന നടത്തിയ കേസിനെ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു തെളിവുകൾ നശിപ്പിച്ച ഫോണിലെ പന്ത്രണ്ട് നമ്പറുകളിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ നശിപ്പിച്ചെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പന്ത്രണ്ട് നമ്പറുകളിലേക്കുള്ള വാട്സാപ്പ് ചാറ്റുകളാണ് പ്രതികൾ നശിപ്പിച്ചത് ഇവർ നശിപ്പിച്ച വിവരങ്ങൾ വീണ്ടെടുക്കാനായി ക്രൈംബ്രാഞ്ച് ഫോറൻസിക് ലാബിന്റെ സഹായം തേടുകയും ചെയ്തു കേസിൽ ദിലീപ് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചതായി നേരത്തെ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ജനുവരി മുപ്പതിന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും രണ്ടരയ്ക്കും ഇടയിലാണ് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് ഫോണുകൾ കൈമാറാനായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതിന് ഒരു ദിവസം മുൻപാണ് കേസിൽ നിർണായകമാകുമായിരുന്ന സന്ദേശങ്ങൾ നശിപ്പിക്കപ്പെട്ടത് മുംബൈയിലെ ലാബിലെത്തിച്ച് ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി ആകെയുള്ള നാല് ഫോണുകളിൽ രണ്ട് ഫോണുകളിലെ തെളിവുകൾ നശിപ്പിച്ചതായാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത് മൊബൈൽ ഫോണുകളിലെ തെളിവുകൾ മുംബൈയിലെ ലാബിൽ വെച്ച് നശിപ്പിച്ചതിന്റെ മിറർ കോപ്പി ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു മുംബൈയിലെ ലാബ് സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും ഫോണിലെ വിവരങ്ങൾ മറ്റൊരു ഹാർഡ് ഡിസ്കിലേക്ക് പകർത്തി ഓരോ ഫയലും പരിശോധിച്ച് തെളിവുകൾ നശിപ്പിക്കുകയായിരുന്നു എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയായിരുന്നു ലാബ് സ്വന്തം നിലയിൽ തയ്യാറാക്കിയ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് കൊറിയർ വഴിയാണ് ലാബിലേക്ക് ഫോണുകൾ അയച്ചത് ഇതിന്റെ രസീതും ലാബിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ദിലീപിന്റെ അഭിഭാഷകർക്ക് മുംബൈയിലെ ലാബ് പരിചയപ്പെടുത്തി കൊടുത്തത് മുംബൈയിൽ താമസിക്കുന്ന മലയാളിയായ വിൻസെന്റ് ചൊവ്വല്ലൂരാണെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി മുൻ ആദായ നികുതി അസിസ്റ്റന്റ് കമ്മീഷണറായ വിൻസെന്റ് സിബിഐ കുറ്റപത്രം നൽകിയ അഴിമതി കേസിലെ പ്രതിയും കൂടിയാണ് തന്റെയും ദിലീപിന്റെയും അഭിഭാഷകൻ ഒരേയാളാണെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് സഹായം നൽകിയതെന്നും വിൻസെന്റ് പ്രമുഖ ചാനലിനോട് പറഞ്ഞിരുന്നു